പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. മരണശേഷം എന്ത്? മരണശേഷം എവിടെ? മരണശേഷം എങ്ങനെ? സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന കവിവാക്യം അർത്ഥവത്താകുന്നത് ദൈവസ്നേഹത്താലോ അതോ മനുഷ്യസ്നേഹത്താലോ? മനുഷ്യസ്നേഹം വ്യവസ്ഥാപിതമാണ്, എന്നാൽ ദൈവസ്നേഹം നിരുപാധികമാണ്. മനുഷ്യസ്നേഹം മരണത്താൽ തീരുമ്പോൾ ദൈവസ്നേഹത്തിന് അസ്തമനമില്ല. മായം കലർന്ന മനുഷ്യസ്നേഹത്തിൽ മയങ്ങി മുന്നേറുന്ന മാനവർക്ക് മാറ്റം തരുന്ന മഹാസ്നേഹത്തെ മനസ്സിലാക്കുവാൻ മനസ്സായെങ്കിൽ. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. ഭാവിയെക്കുറിച്ച് അറിയുവാനായിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്നത്തേക്കാൾ ഉപരി വർദ്ധിച്ചിരിക്കുകയാണ്. ശാസ്ത്രം വളരുന്നുണ്ട്. വിദ്യാഭ്യാസം, സംസ്കാരം, മനുഷ്യന്റെ അവബോധത്തിലുള്ളതായിരിക്കുന്ന ആഴമായ അറിവുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഭാവി അറിയണം. ഭാവി പ്രവചനങ്ങൾ അറിഞ്ഞും അറിയിച്ചും ഈ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടി തുടരുകയാണ്. പ്രവചനങ്ങൾ, ഭാവി പ്രവചനങ്ങൾ, അതും ബൈബിൾ പ്രവചനങ്ങൾ, വിശ്വാസത്തിൻ്റെയും വിശകലനത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ ചോദ്യോത്തര പ്രവചന പ്രക്ഷേപണ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ജോൺ പി തോമസ് സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഈ പ്രോഗ്രാമിൽ സാറ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആഴമായ സത്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവത്തിൽ ഒരു സംഭവമാകാൻ പോവുകയാണ്. ബൈബിൾ അത് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ആ വരവിൽ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച, പാപമോചനം പ്രാപിച്ച, സമാധാനവും സന്തോഷവും ജീവിത ലക്ഷ്യവും കണ്ടെത്തിയവരെല്ലാവരും യേശുക്രിസ്തുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന ബൈബിൾ പ്രവചനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഭൂമി ദുഷ്ടന്മാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യം 1000 വർഷത്തെ ഭരണം സ്ഥാപിക്കുന്നത് ഈ ദുഷ്ടന്മാരെയാണോ അടക്കി വാഴുന്നത്, അങ്ങനെ എന്തെങ്കിലും സൂചന ബൈബിളുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള വ്യക്തത നൽകുന്ന ഏതെങ്കിലും പ്രവചനങ്ങൾ ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യം ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ഓക്കെ. എന്നാൽ ബ്രദർ ഓർപ്പിച്ച പോലെ മധ്യാകാശത്തിലേക്ക് തൻ്റെ സഭ മാറ്റപ്പെട്ടാൽ ഈ ഭൂമിയിൽ ദുഷ്ടന്മാരെ ശേഷിക്കുകയുള്ളൂ. എന്നാൽ ഈ ദുഷ്ടന്മാരിലൊരു വലിയ സമൂഹം രക്ഷിക്കപ്പെടുവാനായിട്ട് ഈ പീഡന കാലഘട്ടത്തിനിടയായി മാറും. അത് ശരി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അന്ന് വീണ്ടും ഒരു സുവിശേഷ പ്രവർത്തനം ഈ ഭൂമിയിൽ നടക്കും. അപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ, പ്രേക്ഷിത പ്രവർത്തകർ, സഭ മാറ്റം എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ടോ? ബൈബിളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചന നൽകുന്നുണ്ട്. നമ്മൾ എടുത്തു നോക്കിയാൽ വെളിപാട് ഉത്സവത്തിലേക്ക് കടന്നു വന്നാൽ വെളിപാട് ഉത്സവം മൂന്നായിട്ട് വേർതിരിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് വെളിപാട് ദിവസം 1:19. വെളിപാട് 1:19 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് തന്നെ ഈ പുസ്തകത്തെ മൂന്നായിട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. അവിടെ വായിക്കുന്നുണ്ട്, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. നീ കണ്ടത്, പത്മോസില് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടി മഹത്വണനായ ദൈവപുത്രനെ കണ്ടു. ആ 1:12 കാണാൻ ഞാൻ തിരിഞ്ഞു. അതിൻ്റെ 13 മനുഷ്യപുത്രനോട് സദൃശനെ ഞാൻ കണ്ടു. 17 അവനെ കണ്ടിട്ട്. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ കണ്ടത് എഴുതുക. 1 കണ്ടത് രേഖപ്പെടുത്തി. പിന്നീട് 2-3 7 സഭയ്ക്കുള്ള ദൂത് ഈ സഭാ കാലയളവിൻ്റെ മുഴുവൻ ചരിത്രം ഈ 2 കർത്താവ് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ ശേഷം 4 നോക്കിയാട്ടെ, 3:4. നമ്മൾ ഓർത്തു, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്. 4:1 നോക്കിയേ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചുതരാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കാം. 4:1 ഒന്ന് വായിച്ചാട്ടെ ബ്രദർ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ അവൻ ആത്മവിശ്വനായി സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. സഭാ കാലയളവ് കഴിഞ്ഞു, മേലാൽ സംഭവിക്കാനുള്ളത് 4 തുടങ്ങി വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സഭാ കാലയളവ് കഴിഞ്ഞ്, ഉൽപ്രാവണം കഴിഞ്ഞ്, പിന്നെ ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ് 4 തുടങ്ങി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ ഇല്ലേ, 2-3 അനേക ആവർത്തി സഭയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ സഭയെക്കുറിച്ച് പരാമർശമില്ല. ആത്മാവ് സഭകളോട് പറയുന്നെന്നുള്ളത് പിന്നീട് നമ്മൾ വായിക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ആത്മാവ് എന്നുള്ള പദമില്ല. അന്ന് ആത്മാവിൻ്റെ പരിവർത്തനം ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് എന്നേക്ക് നമ്മളോടുകൂടെ ഇരിക്കാൻ വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ല. എന്നാൽ ഈ ഭാഗത്ത് സഭ മാറ്റപ്പെട്ട ശേഷം ഇവിടെ ഒരു കൂട്ടം ആളുകളെ ദൈവദാസന്മാരെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 നോക്കിയാട്ടെ, അതിൻ്റെ 3 വാക്യത്തിൽ,
ഏഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തില് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യെസ്, കണ്ടോ, ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകള് മേലാൽ സംഭവിക്കാനുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ ഇവരുണ്ട്. അവർക്ക് പ്രത്യേകം നെറ്റിയില് മുദ്ര കൊടുക്കുന്നുണ്ട്. അതായത് ഈ മുദ്ര കൊടുക്കുന്നതും ഇങ്ങനെയുള്ള ദൈവദാസന്മാരും ഒക്കെ കർത്താവ് വന്ന് ദൈവത്തിന്റെ സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ശേഷമുള്ളവരാണ് ഇവരെ. നോക്കിയേ, ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണ്, സെർവൻസ് ഓഫ് ഗോഡ്. അവർക്കൊരു പ്രത്യേക മുദ്ര കൊടുക്കുന്നുണ്ട്. എന്തിനാ മുദ്ര കൊടുക്കുന്നത്? ആ മുദ്ര കൊടുക്കുന്നതിനെ കുറിച്ച് അത് എന്തിനു വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുന്നു? നമ്മള് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് കായിന് ദൈവം ഒരു മുദ്ര കൊടുത്തു. എന്തിനാ കൊടുത്തത്? അവനെ കണ്ടാൽ ആരും കൊല്ലാതിരിക്കാം. എസക്കിയേൽ പ്രവചനം 9:4-7 വരെ വായിച്ചാലും യെരുശലേമിലെ മ്ലേച്ഛത കണ്ട് കരയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആ ദൈവം ആ പട്ടണത്തിൽ ന്യായവിധി നടത്തുവാനായിട്ട് വാളുമായിട്ട് ആളുകളെ അവിടെ അയക്കുമ്പോൾ യാതൊരു ആരോടും കരുണ കാണിക്കാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും ബാലന്മാരെയും ബാലികമാരെയും വൃദ്ധന്മാരെയും വെട്ടി വിടുമ്പോൾ ദൈവം അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു, ഈ മ്ലേച്ഛത കണ്ട് കരയുന്നവരുടെ നെറ്റിയിൽ മുദ്ര കൊടുക്കാൻ പറഞ്ഞു. ഓ, ദൈവം ആ തെറ്റുകളെ അനുദവി ആ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുന്നവരെ മാറ്റി നിർത്തി, അവരുടെ നെറ്റിയിൽ മുദ്ര കൊടുത്തു. എസക്കിയേൽ 9:4-7 വരെ വായിച്ചാലുണ്ട്. എന്നിട്ട് അവിടെ ദൈവം പറയുന്നുണ്ട്, നെറ്റിയിൽ മുദ്രയുള്ള ഒരുത്തനെയും സ്പർശിക്കരുത്. അവിടെ കൊന്നപ്പോഴും നെറ്റിയിൽ മുദ്രയില്ലാത്തവരെയാണ് കൊല്ലുന്നത്. ശരി, ഈ പീഡന കാലഘട്ടത്തിലും ദൈവം മുദ്ര കൊടുക്കുന്നത് ഈ ഭയങ്കരമായ ഈ അന്തിക്രിസ്തുവിന്റെ തേർവാഴ്ചയുള്ള അനേകരെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ കൊല്ലാൻ സാധിക്കില്ല. അന്തിക്രിസ്തു എന്ന് പറയുന്ന ആൾ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഏകലോക ഭരണാധികാരിയെ കുറിച്ചല്ലേ? അതെ അതെ അതെ, ക്രിസ്തുവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾ, പ്രവർത്തിക്കുന്ന വ്യക്തി. അദ്ദേഹം ഈ വിധത്തില് ദൈവവിശ്വാസികളായ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ദാസന്മാരെ അവന് കൊല്ലാൻ സാധിക്കില്ല. അവരെ പ്രത്യേക ദൈവം മുദ്രയിട്ട് അവരെ സൂക്ഷിച്ചിരിക്കുക. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ദൈവദാസന്മാർ. അവര് ആരാണെന്ന് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാരിൽ നിന്ന് ദൈവം പ്രത്യേകം വേർതിരിക്കുന്നവരാണ്. താഴോട്ടുള്ള വാക്യത്തിലുണ്ടല്ലോ, 4-ാം വാക്യം തുടങ്ങി വായിച്ചാട്ടെ. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. കണ്ടോ, ഇത് യഹൂദന്മാരിൽ നിന്ന് പ്രത്യേകം ദൈവം ഇടപെടുന്നതാണ്. ഓ, അത് ഓരോ ഗോത്രത്തിന്റെ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, യഹൂദനോട് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇടപെട്ടു, ഇന്ന് പ്രത്യേകം ഇടപെടുന്നില്ല. സഭ മാറ്റപ്പെട്ട ശേഷം വീണ്ടും അവനോട് ഇടപെടുകയാണ്. പക്ഷേ യഹൂദ രാഷ്ട്രം, ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇപ്പം നിലവിലുണ്ടല്ലോ. അത് വന്നിരിക്കുന്നത് തന്നെ കർത്താവ് വരാറായെന്നുള്ളതിന്റെ തെളിവല്ലേ? കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഈ ഗോത്രങ്ങളിൽ നിന്ന് ദൈവം ഇവരെ വേർതിരിക്കുക. ഇത് ജാതികളെ ഒന്നും വേർതിരിക്കുന്നതല്ല, വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇവരെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ വ്യക്തികൾ തന്നെയാണ് കർത്താവിനോടുകൂടെ മുദ്രയേറ്റ് സിയോൻ മലയിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്ന കണ്ടു. അവരാണ്, അവരെ ഈ പീഡനകാലത്ത് പ്രിസർവ് ചെയ്ത് കർത്താവ് വരുമ്പോൾ ആ സിയോൻ മലയിൽ അവനോടുകൂടെ ഇവരെ കാണപ്പെടുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവരാണ് ദൈവത്തിന്റെ ദാസന്മാരായി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവര് വലിയ സുവിശേഷ പ്രവർത്തനം ഇവിടെ നടത്തും. ഇന്ന് സുവിശേഷ പ്രവർത്തനം ഇവിടെയുണ്ട്. എന്നാൽ ഇവർ ചെയ്യുന്ന സുവിശേഷ പ്രസംഗം നമ്മൾ ഇന്ന് ചെയ്യുന്ന സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് അല്പ വിഭിന്നമായ ഒരു പ്രസംഗമാണ്. എന്താണ് അതിന്റെ വിഭിന്നത അല്ലെങ്കിൽ വ്യത്യസ്തത എന്ന് പറയുന്നത്? അതിന് പറയാം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴും സ്നാപയോഹനാൻ പ്രസംഗിക്കുന്നതും 70 പേര് പ്രസംഗിക്കുന്നതും ഒക്കെ രാജാവിനോടും രാജ്യത്തോടുമുള്ള ബന്ധത്തിലാണ്. വാഗ്ദത്തം ചെയ്ത മശിഹ വന്നിരിക്കുന്നു, നിങ്ങൾ ഒരുങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു സ്നാപയോഹനാൻ. അതെ, പ്രധാനമായിട്ടും യഹൂദന്മാർക്ക് കൊടുത്തൊരു സന്ദേശമായിരുന്നല്ലേ? അവർക്ക് കൊടുത്തൊരു സന്ദേശമാണ്. അവരുടെ മധ്യത്തിലാണല്ലോ ഇത് പ്രസംഗിക്കപ്പെടുന്നത്. അതെ അതെ, ആ സന്ദേശത്തിൽ രാജാവിനും രാജ്യത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതായത് കർത്താവ് ഭൂമിയിൽ വന്ന സമയത്തുള്ള സന്ദേശം. സന്ദേശം എന്നാല് ആ യഹൂദന്മാർ രാജാവിനെ ക്രൂശിച്ചു, രാജ്യം അവർ തിരസ്കരിച്ചു, അവർക്ക് വെച്ചു നീട്ടിയ രാജ്യം അവർ തിരസ്കരിച്ച് രാജാവിനെ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാജ്യം അവർക്ക് സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചു. ആ രാജ്യം വീണ്ടും സ്ഥാപിക്കാൻ പോവുകയാണ്. ഇതിന്റെ മധ്യത്തിൽ ഒരു പരിപാടി വന്നതാണ് സഭയുടെ പരിപാടി. ദൈവത്തിന്റെ വലിയൊരു പ്രോഗ്രാം ആയിരുന്നു, ചർച്ച് പ്രോഗ്രാം. ചർച്ച് പ്രോഗ്രാം, ആ പ്രോഗ്രാം വാസ്തവത്തിൽ ഇതിന്റെ മധ്യത്തിൽ കടന്നു വന്നു. അത് നമ്മൾ പറയുന്ന ഒരു ബ്രാക്കറ്റ് കാലയളവാണ്. നമ്മള് ദാനിയൽ പ്രവചനം 9 ആ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട, ഒരു ഇടവേള ദൈവിക കാര്യപരിപാടി എന്നൊക്കെ വേണം. ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ഇസ്രയേലിനും
ആ യെരുശലേമിനും ദൈവം ഒരു 70 ആഴ്ചവട്ടം വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 70 ആഴ്ചവട്ടത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു 69 ആഴ്ചവട്ടമായപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. കൃത്യമായി യേശുക്രിസ്തുവിന്റെ മരണം 69 ആഴ്ചവട്ടത്തോടുകൂടെ വാസ്തവത്തിൽ സംഭവിക്കുന്നു. അവൻ യെരുശലേമിൽ രാജാവായി കയറുന്നതൊക്കെ, ഈ കഴുതക്കുട്ടിപ്പുറത്ത് കയറുന്നത് കൃത്യമായ ആ ഡേറ്റിൽ ഫിക്സ് അത് നടന്നു കഴിഞ്ഞു. എന്നാൽ അതിന്റെ ശേഷം 70 ആഴ്ചവട്ടമാണ് നടക്കേണ്ടത്, അത് നടന്നിട്ടില്ല. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്ത് ഒരു എക്സ്റ്റൻഷൻ ഇതിന്റെ ഇടയ്ക്കുണ്ടായി. അത് കഴിഞ്ഞാലേ ഇനി 70 ആഴ്ചവട്ടം തുടങ്ങുള്ളൂ. 70 ആഴ്ചവട്ടം, 1 ആഴ്ചവട്ടം 7 വർഷമാണ്. അതാണ് പീഡന കാലഘട്ടം 7 വർഷമാണെന്ന് അവിടെ തന്നെ സൂചനയുണ്ട്. യഹൂദനോട് പറഞ്ഞു അന്നാണ് ഈ 144,000 പേരെ അവരുടെ മധ്യത്തിൽ നിന്ന് വേർതിരിച്ച് അവർ പ്രസംഗിക്കുന്നു. അവർ വീണ്ടും ഈ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്താണ് നമുക്ക് നോക്കാം. മത്തായി 24 എന്നിടത്താട്ടെ ഈ ഒലിമല പ്രഭാഷണത്തിൽ അവരോട് കർത്താവ് പറയുന്ന ഭാഗമാണ് 24:13-14 വാക്യം. അവിടെ എന്താ പ്രസംഗ വിഷയം നോക്കിയാട്ടെ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കണ്ടോ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇന്ന് ഈ കൃപയുടെ സുവിശേഷം രാജ്യത്തിൽ എല്ലായിടത്തും ചെല്ലുമെന്ന്. ചെന്നാൽ നല്ലത്, ബൈബിളിൽ അങ്ങനെ ഒരു സൂചനയില്ല. എന്നാൽ അതിന് പകരമായിട്ട് അങ്ങനെ ചെല്ലില്ല എന്ന സൂചനയുണ്ട്. കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുവോളം നിങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ സഞ്ചരിച്ച് തീരില്ല എന്ന് പറഞ്ഞാൽ സാധ്യമല്ലെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഇന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ, ഇസ്ലാമിക് രാജ്യങ്ങളിലെ, യഹൂദ രാഷ്ട്രത്തിൽ ഒന്നും സുവിശേഷം അങ്ങനെ പ്രസംഗിക്കാൻ ഒക്കില്ല. അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ല, സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഇത് പ്രസംഗിക്കപ്പെടും, ഇവിടെ പറയുന്ന ഭൂമിയിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. എന്നാൽ ആദ്യം എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം തന്റെ അന്ത്യകൽപ്പന നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാനാണ്. പക്ഷെ അത് ഒരു പക്ഷേ നിവർത്തിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടും കർത്താവ് സൂചന നൽകിയിട്ടുണ്ട്. കാരണം ഈ ലോക മനുഷ്യരുടെ എതിർപ്പുമോ. എന്നാൽ നമ്മുടെ ദൗത്യം നമ്മൾ അറ്റത്തോളം പോയി ഇത് പറയണം, പരമാവധി സുവിശേഷം അറിയിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമാണ്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് സഭയ്ക്ക്, കർത്താവ് വരുന്നതിന് മുമ്പ് സുവിശേഷം എല്ലായിടത്തും ചെല്ലുമെന്ന്. അത് വാസ്തവത്തിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ചെല്ലും. ഈ പീഡന കാലഘട്ടത്തിലാണ് ഇവിടെ വായിക്കുന്നതോടെ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. എന്നാൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും ഒന്നല്ലേ? ഒന്നാണെങ്കിലും അതിന് വ്യത്യാസമുണ്ട്. ഞാൻ ആ ഭാഗം തന്നെ ഒന്ന് ബ്രദർ നോക്കിയാട്ടെ. ഈ ഇവിടെ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നാ പറഞ്ഞത്? 13-ാം വാക്യം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കൃപയുടെ സുവിശേഷം സഹിച്ചു നിന്നാണോ രക്ഷിക്കപ്പെടുന്നത്? പ്രവൃത്തികളാലുള്ള രക്ഷയെ കുറിച്ചല്ല ബൈബിൾ പഠിക്കുന്നത്. ഇതൊക്കെ പുതിയ നിയമത്തിൽ ഇന്ന് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് വ്യക്തമാക്കുന്നത് എഫേസ്യരുടെ 2-ാം അധ്യായത്തിൽ കൃപയാലല്ലോ വിശ്വാസമൂലം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, യാതൊരു പ്രവൃത്തിയുമില്ല, കൃപയാൽ രക്ഷിക്കപ്പെടുന്നു, വിശ്വാസം അർപ്പിക്കുന്ന മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുന്നു, ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. എന്നാൽ പീഡന കാലഘട്ടത്തിൽ സഭ മാറ്റപ്പെട്ട ശേഷം ഈ സുവിശേഷം കേൾക്കുമ്പോൾ, രാജ്യത്തിന്റെ സുവിശേഷം ആഗോളമായി പ്രസംഗിക്കപ്പെട്ട് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസം മാത്രം പോരാ, അവര് അന്തിക്രിസ്തുവിന്റെ മുദ്ര ഉള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. ഭക്ഷണം മേടിക്കാനൊക്കില്ല, മരുന്ന് മേടിക്കാനൊക്കില്ല, അവർക്കുള്ളത് വിൽക്കാൻ സാധിക്കില്ല. അവർ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അവർ വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശുക്രിസ്തു വരുന്നത് വരെ സഹിച്ചു നിൽക്കണം. ഈ വിശ്വാസത്തിന് വേണ്ടി പലരും മരിക്കേണ്ടി വരും, എന്നാൽ ജീവിച്ചിരിക്കുന്ന പലരും അവസാനത്തോളം അത് സഹിച്ചു നിന്നുകളെ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ വാക്യം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പല വിശ്വാസികള്. നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കണമെന്ന്. പ്രവൃത്തികളാലുള്ള രക്ഷയല്ല, കൃപയാലാണ്. ഇത് ഒരിക്കലും സഹിച്ചു നിന്നല്ല ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഈ പീഡനങ്ങൾ നമ്മൾ വെളിപാട് പുസ്തകം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. വെളിപാട് പുസ്തകം 6-ാം അധ്യായം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചു. 4-ാം അധ്യായം തുടങ്ങി നമ്മൾ കണ്ടു. ഇവിടെ കയറി വരിക, മേലാൽ സമയം കാണിച്ചു തരാം. അപ്പോൾ ഭാവി സമയത്ത് പീഡന കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വെളിപാട് ദിവസം 13:10 വായിച്ചേ. 2 വാക്യം ഒന്ന് വായിച്ചേ. ഈ ആശയം അല്ലെങ്കിൽ ഇത് തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു. 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. കണ്ടോ, വിശുദ്ധന്മാരുടെ വിശ്വാസം മാത്രമല്ല സഹിഷ്ണുതയും ആവശ്യം. ഇനി മറ്റൊരു വാക്യം നോക്കിയാൽ 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. കണ്ടോ, ഈ പീഡന കാലഘട്ടത്തിൽ സഹിഷ്ണുത ആവശ്യമാണ്.
നമ്മളിന്ന് സഹിക്കുന്നുണ്ട്, പുതിയ നിയമ വിശ്വാസികൾ സഹിക്കുന്നുണ്ട്, നമ്മളൊരു സഹിഷ്ണുതയുടെ ആത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, അതൊക്കെ ശരിയാ. പക്ഷേ രക്ഷിക്കപ്പെടുന്നത് സഹിച്ചിട്ടല്ലേ? അല്ലല്ല, രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം അർപ്പിക്കുന്ന മാത്രമേ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് സഹിഷ്ണുത എന്നുള്ളത് ദൈവം ഒരു വരമായിട്ട് കൊടുത്തു. സഹിക്കണമെങ്കിൽ നമ്മൾ സഹിച്ചേ പറ്റുകയോ? നമ്മൾ സഹിച്ചേ ഒക്കുള്ളൂ. എന്നാൽ പീഡന കാലഘട്ടത്തിൽ സഹിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ സഹിച്ചേ ഒക്കത്തുള്ളൂ. അവൻ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം പോരാ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അത് വ്യക്തമായോ? ഈ പീഡന കാലഘട്ടത്തിൽ ഈ വിധത്തിൽ സുവിശേഷം പ്രസംഗിച്ച്, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച്, രാജാവ് വരുന്നു, രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, വീണ്ടും യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ രാജ്യം യഹൂദന് വെച്ച് നീട്ടിയ കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസം അനേകർക്കുണ്ടാകും. എന്നാൽ ആ വിശ്വാസമുള്ളവർ ഈ പീഡന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു കാലഘട്ടമാണ്. ഈ മത്തായി 24 തന്നെ നോക്കിയാട്ടെ, അതിൻ്റെ 24 അധ്യായത്തിൽ അതിൻ്റെ 21 വാക്യം നോക്കി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കണ്ടോ, ഒരു കമ്പാരിസനുമില്ല. ബ്രദർ, വേറൊരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. ജെറമ്യാവ് 30:7 വാക്യം, കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, ഭയങ്കര പീഡയാ. ജെറമ്യാ പ്രവചനം 30:7 പ്രവാചകൻ ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത യഹൂദനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 30:7 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജെറമ്യാ പ്രവചനം 30:7 വാക്യം, യെസ്, ആ നാൾ പോലെ വേറെ ഇല്ലാത്തവണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം. കണ്ടോ, കർത്താവ് പറഞ്ഞ ആ വാക്ക് ചേരുന്നില്ല ഇവിടെ. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. കണ്ടോ, യാക്കോബ് എന്ന് പറഞ്ഞ യഹൂദനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും. അവിടെ വായിച്ചു നോക്കി, ആ നാൾ ഇല്ലാതെ വണ്ണം അത്ര വലുതായ കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇതുപോലെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. അങ്ങനെ ഭയങ്കരമായ ഒരു കഷ്ട യഹൂദൻ അനുഭവിക്കാൻ പോവുകയാണ്. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദനെ കൊന്നതൊക്കെ ഇതിന്റെ മുന്നിൽ ഒന്നുമില്ലെന്ന് വരും. ഒരു ചരിത്ര സംഭവമാണെങ്കിലും അതിനേക്കാൾ വലിയ സംഭവങ്ങൾ വരാൻ. കാരണം കർത്താവ് പറഞ്ഞ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതിനെക്കാട്ടി വലിയ സംഭവമാണ്. അത്ര ഭയാനകമായ ഭീഡ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ, അന്ന് ഇവർ ചിതറിക്കപ്പെട്ട് ഭക്ഷണം ഇല്ലാതെ പട്ടിണിയായി, ഇവർക്ക് വസ്ത്രമില്ലാതെ ഇവർ ഉഴന്ന് നടക്കുമ്പോൾ, കാണുന്നവരൊക്കെ ഇവരെ പീഡിപ്പിക്കുമ്പോൾ, ഈ സുവിശേഷം വിശ്വസിച്ചവർ അവർക്ക് മനസ്സിലായി ഇത് കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ്റെ ജനമാണ് തന്നുള്ളത്. അവരുടെ വിശ്വാസം പ്രവൃത്തിയിൽ അവർ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തി ഇവർക്ക് ഭക്ഷണം കൊടുക്കും, ഇവർക്ക് വസ്ത്രം കൊടുക്കും, ഇവരോട് ദയ കാണിക്കും. ആ ദയ കാണിക്കുന്നത് കൊണ്ടല്ല അവർ രക്ഷിക്കപ്പെടുന്നത്, പക്ഷേ അവരുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചു, രക്ഷ സൗജന്യമായിട്ട് ഒരു മനുഷ്യനെ ലഭിക്കുന്നു, ആ മനുഷ്യനെ അതിന്റെ തെളിവെന്ന നിലയ്ക്ക്, ആ രക്ഷയുടെ ബാഹ്യ പ്രദർശനം എന്ന നിലയ്ക്ക് പ്രവൃത്തികൾ ചെയ്യുന്നു. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ യാക്കോബിന്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. വിശദീകരിക്കുന്നത്, അതായത് ജീവനുള്ള വിശ്വാസം രക്ഷയെ ഉളവാക്കും അല്ലേ? അതെ. അപ്പം ആ ഒരു കാര്യം തന്നെയാണ് ഈ കഷ്ടകാലത്ത് ഭാവിയിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന മശിഹ, ക്രൂശിൽ മരിച്ച കർത്താവിൽ അവർ വിശ്വാസം അർപ്പിച്ചു. അവൻ വരും, എന്നാൽ അവൻ വരുന്നത് വരെ ഞങ്ങൾ സഹിച്ച് നിവർത്തിയുള്ളൂ. എന്നാൽ അവരിത് സഹിക്കുമ്പോൾ അവരീ സുവിശേഷം വിശ്വസിച്ചു, ഇവൻ യഹൂദന്റെ രാജാവായിട്ട് വന്നത് അവനെ തിരസ്കരിച്ചു, വീണ്ടും അവൻ രാജ്യം സ്ഥാപിക്കാൻ വരുന്നു, അതിനോടുള്ള ബന്ധത്തിൽ ഇവർ പീഡിപ്പിക്കപ്പെടുകയാണ്, ഇവരെ ഉപദ്രവിക്കുന്നത് അവന്റെ ജനമായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വിശ്വാസം അവർ പ്രവൃത്തിയിൽ കാണിക്കുകയാണ്. രാഹാബ് എന്ന വേശ്യയെ കുറിച്ച് നമ്മള് എബ്രായലേഖനം 11:31 വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ അവരെ ഒറ്റുകാരെ കൈക്കൊണ്ടു. എന്നാൽ യാക്കോബ് 2:25 പറയുന്നു, അവണ്ണൻ രാഹാബ് എന്ന വേശ്യ പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അതായത് വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെട്ടു. വെളിപ്പെട്ടു വന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് മത്തായി 25 നോക്കാം. കർത്താവ് മടങ്ങി വരുമ്പോൾ 24:25 ആണല്ലോ ഒരു പോലെ പ്രഭാഷണം. ഈ വീണ് അതിന്റെ 25 അധ്യായത്തിന്റെ 31 നോക്കിയാട്ടെ, കർത്താവ് മടങ്ങി വരികയാണ്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഈ വരവ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അതായത് കർത്താവ് ഈ പീഡകാലഘട്ടം കഴിഞ്ഞു, ഈ സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞു, ഈ യഹൂദന് വേണ്ടിയുള്ളതായിരിക്കുന്ന കർത്താവിന്റെ ഒരു വരവാണ്, രാജാവായി വരുന്നു. ഇതിനു മുമ്പിലാണ് നമ്മൾ ഓർക്കണം, ഇതിനു മുമ്പിലാണ് പറഞ്ഞിരിക്കുന്നത് 10 കന്യകമാരുടെ ഉപമ. ഓ ശരി, 25 അധ്യായത്തിൽ അതെന്തിനാ കാണിക്കുന്നത്? 10 കന്യകമാർ നമ്മള് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. ആത്മീയമായി നമുക്ക് അതിനകത്തൊന്ന് അർത്ഥം ഉൾക്കൊള്ളാമെങ്കിലും പ്രവചനപരമായ ഡിസ്പെൻസേഷനിൽ ആ ഭാഗം ദൈവസഭയ്ക്കുള്ള ഭാഗമല്ല. അത് ഇസ്രായേലിനോട് ഇസ്രായേലിനുള്ള ബന്ധത്തില്ല. മണവാളൻ വരുന്നു എന്ന് വീണ്ടും ഒരു ആർപ്പുവിളി കേൾക്കുകയാണ്. കർത്താവ് മടങ്ങി വരുന്നു എന്ന് രണ്ടാമത് ഇവരുടെ മധ്യത്തിൽ വീണ്ടും ഒരു ആർപ്പുവിളി, ഒരു മഹാവിളംബരം സംഭവിക്കുന്നു. ആ വിളംബര സമയം
കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയ യഹൂദന്മാരാണ് ഈ ബുദ്ധിയുള്ള കന്യകമാർ. അഞ്ച് കന്യകമാരെ കുറിച്ചല്ലായിരുന്നു കർത്താവ് പറഞ്ഞു? അതിൽ അഞ്ചു പേര് ഒരുക്കത്തോടുകൂടെ എണ്ണയോടുകൂടെ ഇരുന്നു. ബുദ്ധി കെട്ടവരാണ് ഈ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങാത്ത യഹൂദന്മാർ. എന്നിട്ടാണ് ഇത് തന്നെയാണ് 31 അധ്യായത്തിൽ വാക്യത്തെ നമ്മൾ വായിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ സകല ദൂതന്മാരുമായി വരുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ സകല വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരും, അവൻ സകല വിശുദ്ധന്മാരുമായിട്ട് വരും, അവൻ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടും. അവന്റെ മഹത്വ പ്രത്യക്ഷതയാണത്, രഹസ്യ പ്രത്യക്ഷ വരവല്ല. അവൻ മഹത്വത്തിൽ ഈ വരവില് അവൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ആ വരവ് തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഇരിക്കും, കണ്ടോ? ആ ഇരിക്കുന്നത് ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ സിംഹാസനത്തിലാണ്. അത് വിശുദ്ധന്മാരെ ന്യായം വിധിച്ചത് നമ്മൾ ഓർത്തു, ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുന്നല്ലേ? അതല്ല ഇത്, ഇത് തേജസ്സിന്റെ സിംഹാസനമാണ്. 1000 കഴിഞ്ഞ് പാപികളുടെ പുനരുദ്ധാനം കഴിഞ്ഞ് അവർ ശിക്ഷിക്കപ്പെടുന്നത് വെള്ളസിംഹാസനം മുന്നല്ല, അവർക്ക് പുനരുദ്ധാനമുണ്ട്. എന്നാൽ ഇവിടെ പുനരുദ്ധാനമൊന്നുമില്ലേ. കർത്താവ് വന്നു ഭൂമിയിൽ ഈ സിംഹാസനം വെച്ചിട്ട് ഭൂമി ജീവിച്ചിരിക്കുന്നവരെയാണ് ന്യായം വിധിക്കുന്നത്. അപ്പൊ അന്ന് ഭൂമി ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കാന്ന് പറഞ്ഞാൽ അന്ന് ദുഷ്ടന്മാർ മാത്രമല്ലേ ഉള്ളൂ? ദുഷ്ടന്മാരേ ഉള്ളൂ. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഈ ദുഷ്ടന്മാരിൽ 7 ഈ മുദ്രയിടപ്പെട്ട വേർതിരിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണം പ്രസംഗം മൂലം കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ഒരു കൂട്ടം നീതിമാന്മാരുടെ ഉണ്ടാകും. ഓ, അത് ശരി. അങ്ങനെ ഒരു കൂട്ടം നീതിമാന്മാർ ആ കാലഘട്ടത്തിൽ കർത്താവ് മഹത്വ പ്രതിഷ്ഠയിൽ ഉണ്ടായിരിക്കും ഭൂമിയിൽ. അത് ദൈവസഭയുടെ പ്രവൃത്തി കൊണ്ടല്ല, ഈ മുദ്രയിട്ട് വേർതിരിച്ചപ്പെട്ടവരുടെ പ്രവൃത്തിയും അവർ മൂലം രക്ഷിക്കപ്പെട്ടവർ പറയുന്ന സാക്ഷ്യം മൂലവും ഒരു വലിയ സമൂഹം രക്ഷിക്കപ്പെട്ടിരിക്കും. അവര് അവസാനത്തോളം സഹിച്ചു നിൽക്കും. അവരാണ് താഴോട്ട് നമ്മൾ വായിച്ചാൽ അവൻ സിംഹാസനത്തിലിരുന്ന് സകല ജാതികളെയും അവന്റെ മുന്നിൽ കൂട്ടി ഒരിടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ ഇടത്തും വലത്തുമായിട്ട് വേർതിരിക്കും. വലത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം കൈവശപ്പെടുത്തുക. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. കർത്താവ് ഞങ്ങളത് എപ്പോഴാണ് ചെയ്തത്? ഉടനെ അവരോട് കർത്താവ് പറയുന്ന മറുപടി, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാർ, അത് യഹൂദന്മാരാണ്. എന്റെ സഹോദരന്മാർ എന്ന് കർത്താവോട് പറയുന്നത് കർത്താവിന്റെ യഹൂദന്മാരായ അവന്റെ സഹോദരന്മാരാണ്. ഇവർക്ക് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് ചെയ്തതാണെന്ന് പറയും. നമ്മൾ ചിന്തിച്ചത് എന്താണ്? അവസാനത്തോളം സഹിച്ചു നിൽക്കുമ്പോൾ അവര് ഇവരോട് കരുണ കാണിക്കുന്നു. അത് അവരുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ആ വിധത്തിൽ ഇവരോട് ദയ കാണിച്ചവരോട്, കരുണ കാണിച്ചവരൊക്കെ 1000 വാഴ്ചയിൽ പ്രവേശനം അവർക്ക് കൊടുക്കുകയാണ്. 1000 ജീവിക്കാനായിട്ട് പ്രവേശനം ദൈവം അനുവദിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് ഇവരോട് എതിർപ്പ് കാണിച്ചവരെ ഉപദ്രവിച്ച ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ പ്രസംഗം അവർ വിശ്വസിച്ചിട്ടില്ല. എതിർ ക്രിസ്തുവും അവന്റെ കൂടെയുള്ള സകല ആളുകളും അവരെ നിത്യനരകത്തിലേക്ക്. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂക്ലിയർ യുദ്ധത്തെപ്പറ്റി, ഉൽക്കകൾ പതിക്കുന്നതിനെപ്പറ്റി, ഇസ്രയേലിന്റെ ലംഘനങ്ങൾ, ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവായ എതിർ ക്രിസ്തു, ലോക ചരിത്രത്തിൽ വന്നുപോയ സാമ്രാജ്യങ്ങളെപ്പറ്റിയും ബൈബിൾ, 666 സംഖ്യയും മൃഗത്തിന്റെ സംഖ്യയും, അന്തർദേശീയ പണമിടപാടുകൾക്കുള്ള സ്വിഫ്റ്റ് സംവിധാനം. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD, അന്ത്യനാഴിക ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. പഠനത്തിന് ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് സഹായകരമായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ 301 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം, ബൈബിളും ആധുനിക ശാസ്ത്രവും കാരണം
തേടി. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്ന് ശൂന്യമാണ്. അവനെ ക്രൂശിച്ചതിന്റെ മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ രക്ഷിതാവിന് സ്വാഗതവും സ്വീകരണവും നൽകുവാൻ സന്നദ്ധരാകുമെങ്കിൽ സമാധാനവും സായുജ്യവും സുനിശ്ചിതമാണ്. അസായുധങ്ങളും ജൈവായുധങ്ങളും ജാഗ്രതയോടെ ജീവിപ്പിക്കുന്ന രാജ്യങ്ങൾ, അണുവായുധങ്ങളുടെ അണിയറ ഒരുക്കത്തിന് പാടുപെടുന്ന പട്ടാള മേധാവികൾ, ഭീകരാക്രമണത്താൽ ഭീതിയിലാണ്ടുപോകുന്ന ലോകം, മനുഷ്യതിന്മയാൽ മനസ്സുമരവിക്കുന്ന സ്ഥിതിവിശേഷം, ഇനി എന്ത്? നാം എങ്ങോട്ട്? സമാധാനത്തിന്റെ കതിരൊളി കാണുവാൻ കഴിയുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സകലർക്കും സുവ്യക്തമായ മറുപടി കണ്ടെത്തുവാൻ ഇതാ ഒരു സൗജന്യ സമ്മാനം. 150 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം, കൂടാതെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ആസ്വദിക്കുവാൻ ഉതകുന്ന മറ്റൊരു പുസ്തകം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്. No one can go back and make a brand new start, but you can start from now and make a brand new ending. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു, ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.